ഗായ്സ് വെൽക്കം ബാക്ക് ടു ജി അസ്വാൾട്ട്. ഇന്ന് നമ്മൾ ലിയോപാഡ് സേഡർ സെങ്കറുടെ ടു ന്യൂയോർക്ക് എന്ന പോയത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ലിയോപാഡ് സേഡർ സെങ്കർ ആരാണെന്ന് നോക്കാം. ലിയോപോഡ് സേഡർ സെങ്കർ അദ്ദേഹം ഒരു സെനഗലീസ് പോയിറ്റും പൊളിറ്റീഷ്യനും കൾച്ചറൽ തിയറിസ്റ്റുമാണ്. അദ്ദേഹം സെനഗലിലെ ഫസ്റ്റ് പ്രസിഡന്റായിട്ടും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഐഡിയോളജിക്കലായിട്ട് അദ്ദേഹം ഒരു ആഫ്രിക്കൻ സോഷ്യലിസ്റ്റാണ്. നെഗ്രിറ്റ്യൂഡിനെ കുറിച്ച് തിയറീസൊക്കെ എഴുതുന്ന ഒരു മേജർ തിയറിറ്റീഷ്യനുമാണ് അദ്ദേഹം. സെങ്കർ സെനഗലീസ് ഡ്രമാറ്റിക് ബ്ലോക്ക് പാർട്ടിയുടെ ഒരു ഫൗണ്ടറും കൂടിയാണ്. അക്കാഡമി ഫ്രാങ്കൈസിൽ ഇലക്ട് ചെയ്തിട്ടുള്ള മെമ്പറിൽ ഫസ്റ്റ് ആഫ്രിക്കൻ എന്ന രീതിയിലാണ് സെങ്കറിനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ 20th century മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആഫ്രിക്കൻ ഇൻ്റലക്ച്വൽസിൽ ഒരാളായിട്ടും അറിയപ്പെടുന്നുണ്ട്. ഇതാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ പോയം ആയിട്ടുള്ള ന്യൂയോർക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ന്യൂയോർക്ക് അമേരിക്കയുടെ കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് സിറ്റിക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എക്സ്പൊണൻഷ്യലായിട്ട് നല്ല ഗ്രോത്തും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പോയത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ എന്ന രീതിയിൽ അദ്ദേഹം ആദ്യമായിട്ട് ന്യൂയോർക്കിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം പറയാണ്, ആദ്യം തന്നെ അദ്ദേഹം ന്യൂയോർക്കിൻ്റെ ഭംഗി കണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്ന് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ഒന്നും പറയാൻ സാധിക്കുന്നില്ല, അത് വളരെ സൂപ്പർഫിഷ്യൽ ആയിരുന്നു ന്യൂയോർക്ക് എന്ന ഒരു സിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ന്യൂയോർക്കിലേക്ക് വന്ന സമയത്ത് ന്യൂയോർക്കിൻ്റെ ബ്യൂട്ടി കണ്ടുകൊണ്ട് ആകെ അന്താളിച്ച് നിന്ന് പോയി എന്നാണ് നമ്മളോട് പറയുന്നത്. അതിൻ്റെ ഹ്യൂജ് ആയിട്ടുള്ള ലോങ് ലെഗ്ഡ് ഗോൾഡൻ ഗേൾസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെയുള്ള ആ ഗേൾസിനെയും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ ഷൈ ആയിട്ട് തോന്നിയെന്നും പിന്നീട് അദ്ദേഹം അവരുടെ ആ ഒരു ബ്ലൂ മെറ്റാലിക് ഐസിനെയും ഐസി സ്മൈലിനെ കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതായത് പിന്നീട് അദ്ദേഹം പേൽ ടവേഴ്സിനെ കുറിച്ചും അതേപോലെ നല്ല ഉയർന്ന ഷോൾഡേഴ്സ് അടങ്ങിയിട്ടുള്ള സ്കൈ സ്ക്രൈപ്പേഴ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്ന് വെച്ചാൽ, ഫിസിക്കാലിറ്റിയെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഗ്രേറ്റ് ലോങ് ലഗ്ഡ് ഗോൾഡൻ ഗേൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കാലിറ്റിയെക്കുറിച്ച് മാത്രമാണ്, ന്യൂയോർക്കിൻ്റെ ഒരു ഫിസിക്കാലിറ്റിയെക്കുറിച്ച് മാത്രം, അതായത് പുറമേ കാണുന്ന ഭാഗത്തെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. ന്യൂയോർക്ക് എന്ന സിറ്റിയുടെ ആത്മാവിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്കൈ സ്ക്രൈപ്പേഴ്സിനെ ആദ്യമായിട്ട് അദ്ദേഹം കണ്ട സമയത്ത് അദ്ദേഹം ആകെ വളരെയധികം അന്താളിച്ച് നിൽക്കാനുണ്ടായത് എന്ന് പറയുന്നുണ്ട്. അതായത് ഏത് കൊടുങ്കാറ്റ് വന്നാലും അതിനെയൊക്കെ അതിൻ്റെ ആ ഒരു സ്റ്റീൽ ഷോൾഡേഴ്സ് കൊണ്ട് തടഞ്ഞു നിർത്താനുള്ള ഒരു കഴിവ് അതിനുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് അദ്ദേഹം പറയാണ്, ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്കൊരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആണ് ഉണ്ടായത്. അതായത് ഈ സിറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം വലിയ വലിയ സ്കൈസ്ക്രൈപ്പേഴ്സും അതേപോലെ ലോങ് ലെഗ്ഡ് ആയിട്ടുള്ള ഗോൾഡൻ ഗേൾസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സിറ്റിയാണെന്നും ഇവിടുത്തെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സൾഫറസ് ആയിട്ടുള്ളതാണെന്നും അത് പേൽ ടവേഴ്സിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ ഒരു ലൈറ്റ് പോകുന്നത് എന്നൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ന്യൂയോർക്കിൻ്റെ ഫിസിക്കാലിറ്റിയെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാഴ്ച അങ്ങനെ നേക്കഡ് ആയിട്ട് ആ ഒരു മൻഹാട്ടനിൽ ഇങ്ങനെ സൈഡ് വാക്ക് നടത്തി മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്ന സമയത്ത് നമുക്ക് എന്താ കാണാൻ സാധിച്ചത്, ഫീവർ ആകെ ഓവർടേക്ക് ചെയ്യുന്നു. അതായത് ഫീവർ ഓവർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണൽ മരങ്ങൾ പോലും ഇല്ല, അതായത് നേച്ചറിൻ്റെ പ്രസൻസ് അവിടെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എല്ലാ മരങ്ങളെയും വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് വളരെയധികം ചൂടാണ് അവിടെ ന്യൂയോർക്ക് സിറ്റിയിലുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. മൂന്നാമത്തെ ആഴ്ചയിലേക്ക് വന്ന സമയത്ത് ആകെ മൊത്തം പനി ഓവർടേക്ക് ചെയ്തു, ഫീവർ നമ്മളെ ഓവർടേക്ക് ചെയ്തു. അതായത് കൂടുതലും സൺലൈറ്റ് കാരണം വളരെ ഡ്രൈ ഫീലിംഗ് ആണുള്ളത്, അതായത് മൊത്തം വരണ്ട ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്നു. അത് കാരണം അവിടെയുള്ള ബേർഡ്സൊക്കെ അവിടെയുള്ള ടെറസുകളിലൊക്കെ ഇങ്ങനെ ചത്ത് ഒടുങ്ങുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് എന്ന് പറയുന്നു. അതായത് നേച്ചറിൻ്റെ പ്രസൻസ് അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ട് വലിയ വലിയ ബിൽഡിങ്സൊക്കെ ഉണ്ടാക്കിയത് മൂലം പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒന്നും അവിടെ നിൽക്കാനോ പിടിക്കാനോ ഒന്നും സാധിക്കുന്നില്ല, അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. എല്ലായിടത്തും വെയിലും വരൾച്ചയും മാത്രമായത് കാരണം ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്തതിനാൽ അവരൊക്കെ ടെറസിന് മുകളിൽ അങ്ങനെ പക്ഷികളെല്ലാം തന്നെ അവിടെ ചത്തൊടുങ്ങുകയാണ് എന്നും ഒരു തുള്ളി ദാഹജലം പോലും അവിടെ ലഭിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ ഏതൊരു സിറ്റിയിലേക്ക് ചെല്ലുന്ന സമയത്തും അതിൻ്റെ ഒരു ഭംഗി കണ്ട് ആസ്വദിച്ച് നിന്ന് പോകുമെന്നും കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നൊക്കെ അദ്ദേഹം നമ്മളോട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിലൂടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ അദ്ദേഹം നമ്മളോട് ബ്ലൂ മെറ്റാലിക് ഐസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മെറ്റാലിക് എന്നതുകൊണ്ട് ഒരുപാട് കൊനോട്ടേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതായത് കണ്ണുകളിൽ ജീവനില്ലാത്ത ഒരവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു കോൾഡ് ഐസ്, അതായത് ഒന്നിനും എതിരെയും പ്രതികരിക്കാത്ത കണ്ണുകളാണ് എന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും.
ഒരു ഫ്രോസ്റ്റി സ്മൈലിനെ കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഫ്രോസ്റ്റി സ്മൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൺസ്യൂമർ സൊസൈറ്റിയാണ്. അതായത് എല്ലാം മെക്കാനിക്കലായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു തരം ആളുകൾ, അതായത് സിറ്റി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ രാവിലെ ജോലി, പിന്നെ വീട്, അങ്ങനെയുള്ള ഒരു മെക്കാനിക്കൽ ലൈഫാണ്. അതിനിടയിൽ ആർക്കും ആരോടും യാതൊരുവിധ കടപ്പാടുകളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാവരും തൻ്റെതായ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടാണ്. അതും തന്നെ കോട്ടും സ്യൂട്ടും ഒക്കെ അണിഞ്ഞ് പുറമേ കാണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. അതിന് ഒരു സോൾ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം നമുക്കിവിടെ കാണിച്ചു തരുന്നത്. പിന്നീട് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ നേച്ചറിൻ്റെ പ്രസൻസ് ഈ ഒരു സിറ്റിയിൽ ഇല്ല. അതായത് ഫുള്ള് വലിയ വലിയ ബിൽഡിങ്സ് ആണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് പൊല്യൂട്ടഡ് ആണ് സിറ്റി. അതായത് സൾഫറസ് ആയിട്ടുള്ള ആ ഒരു ഗ്യാസ് വരുന്നു, അല്ലെങ്കിൽ സൾഫറസ് ആയിട്ടാണ് ലൈറ്റ് പോലും വരുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു സ്ക്രൈസ്കീപ്പേഴ്സിൻ്റെ ഹൈറ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അദ്ദേഹം അതിൻ്റെ ഒരു ഡെപ്തിനെ കുറിച്ച് നമുക്കിവിടെ പറഞ്ഞു തരുന്നതായിട്ട് കാണാം. അതായത് ഈ ഒരു സിറ്റിയിൽ ഒരുപാട് ഇൻവെൻഷൻസ് കാരണം ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ ജീവനില്ല, എല്ലാം ഒരു മരിച്ച അവസ്ഥയിലാണ് എന്നാണ് നമുക്ക് അദ്ദേഹം ഇവിടെ കാണിച്ചു തരുന്നത്. അതായത് നേച്ചറിൻ്റെ പ്രസൻസ് ഇല്ല, അല്ലെങ്കിൽ ഹ്യൂജ് ബിൽഡിങ്സൊക്കെ ഈ ഒരു മരങ്ങളും മൃഗങ്ങളും ജീവജാലങ്ങളൊക്കെ ജീവിക്കേണ്ട ഒരു സ്ഥലത്ത് വലിയ വലിയ ബിൽഡിങ്സ് കെട്ടിപ്പൊക്കിയത് കാരണം ആകെപ്പാടെ വരൾച്ചയാണ് അവിടെ കാണപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാ ആളുകളും അവരവരുടെ ജീവിതത്തിൽ വളരെയധികം ബിസിയാണ്. എല്ലാവരും വളരെ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെയധികം മെക്കാനിക്കലാണ്. അതായത് ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാം ഒരു ടൈം ഷെഡ്യൂൾഡ് ആണ്. അവർക്ക് ആർക്കും പരസ്പരം സ്നേഹിക്കാനോ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാനോ ഒന്നും തന്നെ സമയമില്ല. എല്ലാം പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിറ്റിയിൽ റിലേഷൻഷിപ്പിന് യാതൊരു വാല്യൂ ഇല്ല. ഇവിടെ എല്ലാവരും പ്രോഫിറ്റിനെ കുറിച്ച് മാത്രമാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് ഇവിടെ സൗന്ദര്യത്തെയും മറ്റുമൊക്കെ നോക്കിക്കൊണ്ട് ഒരു അമ്മ പോലും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നില്ല. അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം പറയുന്നത്, ഒരു വളരുന്ന കുട്ടിയുടെ ഒരു ചിരി പോലും അവിടെ കേൾക്കാനില്ല എന്നും ഇവിടെ എല്ലാം ഒരു എന്താണ് ലൈഫ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്, എല്ലാം ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അതായത് ഒരു നല്ല നിഷ്കളങ്കമായ ഒരു സംസാരമില്ല, ആരെയും ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്കുകളില്ല, അങ്ങനത്തെ ഒരു ചുണ്ടനക്കം പോലും അവിടെ കേൾക്കാനില്ല. എല്ലാവരും അവരവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈലുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അതായത് ഇവിടെ കോൾഡ് ക്യാഷിന് പിന്നാലെയാണ് എല്ലാവരും. അതായത് കോൾഡ് ക്യാഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരിച്ച ക്യാഷ് എന്നത് തന്നെയാണ്. അതായത് ആർട്ടിഫിഷ്യലാണ് അവിടുത്തെ ആ ഒരു ജീവിതം തന്നെ. അതായത് ഒരു കുടുംബ ബന്ധമില്ല, അല്ലെങ്കിൽ ഒരു മാരേജ് എന്ന രീതിയിൽ ഒരു കാര്യങ്ങളില്ല. എല്ലാം ക്യാഷ് കൊടുത്ത് അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഒരു ബുക്ക് പോലും നോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ അവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. പിന്നീട് അവിടെയുള്ള പെയിൻറ്റേഴ്സിൻ്റെയൊക്കെ പാലറ്റ് എന്ന് പറഞ്ഞാൽ കോറൽ ക്രിസ്റ്റൽസ് കൊണ്ട് നിറഞ്ഞതാണ് എന്നും മൻഹാട്ടനിലെ രാത്രികൾ എന്ന് പറഞ്ഞാൽ അത് ഉറങ്ങാത്ത രാത്രികളാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ആണ് അവർ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്, സ്ലീപ്ലെസ് നൈറ്റ്സ് ഓ നൈറ്റ്സ് ഓഫ് മൻഹാട്ടൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അദ്ദേഹം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു ലവ് ഇല്ല, ഒരു പ്യുവർ ലവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അതിനാൽ തന്നെ എല്ലാവരും പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ സമീപിച്ചുകൊണ്ട് ക്യാഷ് ചിലവാക്കിക്കൊണ്ട് ആനന്ദം കണ്ടെത്തുന്നതിലാണ് എല്ലാവരും, അതിനുള്ള തിരക്കിലാണ് എന്നും അതിനാൽ തന്നെ അവിടുത്തെ റിവേഴ്സ് എല്ലാം തന്നെ ചെറിയ ചെറിയ ന്യൂബോൺ ബേബീസിൻ്റെ കോർപ്സ് അഥവാ അവരുടെ ആ ഒരു ഡെഡ് ബോഡികൾ നിറഞ്ഞുകൊണ്ട് ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ ആർക്കും ആരോടും ഒരു കടപ്പാടില്ല, എല്ലാം ക്യാഷ് കൊടുത്ത് ആനന്ദം കണ്ട് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാഷ് ഉപയോഗിച്ചാണ് അവർ ജീവിക്കുന്നത്. ആർക്കും ആരോടും കടപ്പാടില്ല, ഒരു കുടുംബ ബന്ധം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫാമിലി അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും അവിടെ കാണുന്നില്ല. എല്ലാം ഒരു ഫിസിക്കാലിറ്റിയുടെ ബേസിസിലാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് അദ്ദേഹം ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ നമ്മുടെ പോയിട്ട് കാണുന്നത് ഹാർലത്തെയാണ്. ഹാർലം എന്നുള്ളത് ന്യൂയോർക്കിനകത്തുള്ള ഒരു പ്ലേസാണ്. അവിടെ സൗണ്ട് കൊണ്ട് ഹമ്മിങ് ആയിട്ടുള്ള ഒരു ഹാർലത്തെയാണ് അവർ കാണുന്നത്. അതെന്ന് പറഞ്ഞാൽ വളരെയധികം സോളം കളറും ഫ്ലാം പോയിൻ്റ് സ്മെൽസും കൂടി അടങ്ങിയിട്ടുള്ള ഒരു ഹാർലത്തെയാണ് അദ്ദേഹം കാണുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ സ്യൂഡോ ആർട്ടിഫിഷ്യൽ പ്രോഡക്ട്സിനെയാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് സിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് സിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് യാതൊരു അർത്ഥവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എല്ലാവരും ആർട്ടിഫിഷ്യാലിറ്റിയുടെ പിന്നാലെയാണ് പോകുന്നത്. അതായത് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ഒന്നിനും തന്നെ ലൈഫ് ഉണ്ടാവില്ല, എല്ലാം ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു കാര്യം ആയിരിക്കുമെന്നാണ് അദ്ദേഹം നമ്മളോടിവിടെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മൾ ഹൈജീനിക് ലവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ പോയിറ്റ് അവിടെ സിറ്റിയിൽ യൂസ് ചെയ്യുന്ന കോൺട്രാസെപ്റ്റീവ്സിനെ ആണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് കോൺട്രാസെപ്റ്റീവ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അവർ സെക്ഷൽ റിലേഷൻഷിപ്സിൽ ഏർപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡെഡായിട്ടുള്ള ബേബീസിൻ്റെ ഡെഡ് ബോഡീസ് അവിടുത്തെ റിവേഴ്സിലൊക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇവിടെ ലവ് എന്ന ഒരു പവിത്രമായ ഒരു സംഭവത്തിന് അവരൊരു സീവേജിനോടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതായത്
ലവിനൊന്നും ഈ ഒരു സിറ്റിയിൽ യാതൊരുവിധ വാല്യൂസും ഇല്ല എന്നും അതെല്ലാം ജസ്റ്റ് ഒരു സീവേജ് മാത്രമാണ് എന്നൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സൂപ്പർഫിഷ്യൽ വേൾഡ് ജീവിക്കുന്ന ആളുകളോട്, അഥവാ നമ്മുടെ ന്യൂയോർക്ക് സിറ്റിയിൽ ജീവിക്കുന്ന ആളുകളോട് നമ്മുടെ പോയിറ്റ് വൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ദൈവത്തിനോട് ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിലേക്ക് നിങ്ങളുടെ അറ്റൻഷൻ മാറ്റി ചിന്തിക്കൂ എന്ന രീതിയിൽ, അതായത് നിങ്ങൾ ദൈവത്തിലേക്ക് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കൂ, നിങ്ങൾ നിങ്ങളുടെ ഈ ആർട്ടിഫിഷ്യാലിറ്റിയുടെ പിന്നിലുള്ള ഈ ഓട്ടത്തെ മറന്നുകൊണ്ട് ജീവിതത്തെ ഒന്ന് മാറ്റി ചിന്തിക്കൂ എന്നും, ദൈവത്തിൻ്റെ എല്ലാ സയൻസിനെയും റെക്കോർഡിങ്സിനെയും കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കൂ, അതായത് ദൈവം എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കാനും അതേപോലെ രക്ഷിക്കാനും കഴിവുള്ള ആളാണെന്നും, അതുകൊണ്ട് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കണമെന്നും, ആർട്ടിഫിഷ്യാലിറ്റിയുടെ പിന്നാലെ പോവാതെ സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ നീങ്ങണം എന്നൊക്കെയാണ് നമ്മുടെ പോയിറ്റ് ഈ ഒരു പോയത്തിലൂടെ നെക്സ്റ്റ് സ്റ്റാൻസയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് മന്ന എന്ന ഒരു കാര്യം പറയുന്നുണ്ട്. മന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വർഗത്തിലുള്ള സന്തോഷത്തെയാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ബേർഡ്, ഹിസ്സോപ്പ് എന്ന ഒരു ബേർഡുണ്ട്, ആ ബേർഡിൻ്റെ ബ്ലഡ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്ത പാപങ്ങളെയെല്ലാം കഴുകി വൃത്തിയാക്കണമെന്നും, ഇങ്ങനെയുള്ള ഈ ഹിസ്സോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബേർഡിൻ്റെ ബ്ലഡ് സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കുഷ്ഠരോഗം ബാധിച്ച ആളുകളെയും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് കുഷ്ഠരോഗം ബാധിച്ച ആളുകളെയൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ഹിസ്സോപ്പ് എന്ന ഈ ഒരു ബേർഡിൻ്റെ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇങ്ങനെയുള്ള ഹിസ്സോപ്പ് എന്ന ഈ ഒരു ബേർഡിൻ്റെ ബ്ലഡ് ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ശുദ്ധീകരിച്ചെടുക്കണം എന്ന രീതിയിൽ അദ്ദേഹം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഏർത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം മലിനമായിട്ടുണ്ട് എന്നും, അതുകൊണ്ട് തന്നെ ഇതിനെ പ്യൂരിഫൈ ചെയ്തെടുക്കണമെങ്കിൽ മന്നയെയും അതേപോലെ ഹിസ്റ്റോപ്പിൻ്റെയും വളരെയധികം ആവശ്യം ഉണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടോട് നമ്മളോട് പറയുന്നത്. മന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്തോഷം, അതായത് സ്വർഗീയ സന്തോഷവും, അതേപോലെ കുഷ്ഠരോഗത്തിന് നിന്നും ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹിസ്റ്റോപ്പ് എന്ന ആ ഒരു ബേർഡിൻ്റെ ബ്ലഡും, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏർത്ത് ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യം നല്ലോണം ഉണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതായത് ഫുള്ള് ജീവിതം എന്ന് പറഞ്ഞാൽ ഫുള്ള് ആർട്ടിഫിഷ്യാലിറ്റിയുടെ പിന്നാലെയുള്ള ഓട്ടമാണെന്നും, ഫുള്ള് പൊല്യൂഷനാണ്, അത് അറ്റ്മോസ്ഫിയറിലാണെങ്കിലും മനുഷ്യൻ്റെ മനസ്സിലാണെങ്കിലും എല്ലാം പൊല്യൂഷനാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് അദ്ദേഹം നമ്മളോട് ഇവിടെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ സെൽഫിൻ്റെയും അതേപോലെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെയും നമ്മൾ എന്ത് ചെയ്യണം, അതിനിടയിൽ നമ്മൾ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്നു. അതായത് നമ്മുടെ ബ്ലഡിനനുസരിച്ച് ബീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിതം ഉണ്ടാക്കി ബീറ്റ് ചെയ്യുന്ന ഹാർട്ടിനെ കേൾക്കാൻ വേണ്ടിയാണ് നമ്മുടെ പോയിറ്റ് ഇവിടെ പറയുന്നത്. അതായത് സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പുറമേക്കുള്ള ആ ഒരു അവസ്ഥ, അതായത് നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിനെയാണ് ഇവിടെ പറയുന്നത്. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളിനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഒരു വരമ്പ് കിട്ടിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബ്ലഡിൻ്റെ റിതത്തിനനുസരിച്ച് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൊണ്ടുവരണം എന്ന രീതിയിലൊക്കെ അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നതായിട്ട് കാണാം. അതായത് പിന്നീട് അദ്ദേഹം വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹാർലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൗണ്ട് കൊണ്ട് മൂളിക്കൊണ്ടിരിക്കുകയാണെന്നും, അതിന് നല്ല സോളം കളറും ഫ്ലാം പോയിൻ്റ് സ്മെൽസും ഒക്കെയാണ് ഉള്ളത് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. മൂന്ന് സെൻസറി പെർസെപ്ഷൻസും ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും, അതേപോലെ ഇവിടെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഡെലിവർ ചെയ്യുന്ന ഒരു മാനിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആ സമയത്താണ് ഇവിടെ സ്യൂഡോ ആർട്ടിഫിഷ്യൽ പ്രോഡക്ട്സിനെ കുറിച്ച് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നത്. അതായത് ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ രാത്രികൾക്കാണ് കൂടുതൽ സത്യമുള്ളത്. കാരണം പകൽ എന്ന് പറഞ്ഞാൽ അവിടെ സത്യങ്ങളൊന്നും തന്നെയില്ല. രാത്രികാലങ്ങളാണ് ഹാർലത്തിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു വരുന്നത് എന്നും, അല്ലെങ്കിൽ ഹാർലത്തിൻ്റെ യഥാർത്ഥ ആ ഒരു ട്രൂ കളർ എന്ന് പറഞ്ഞാൽ അത് പുറത്തു വരുന്നത് രാത്രികാലങ്ങളിലാണ് എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രാത്രികാലങ്ങളാണ് എല്ലാ ആംഫീബിയസ് എലമെൻസിൽ എല്ലാ എഴുജന്തുക്കളും സൗണ്ടുകളും മറ്റും ഉണ്ടാക്കുന്നത്. എന്നാൽ പകൽ സമയമാകുന്ന സമയത്ത് എല്ലാം വെള്ളത്തിലും അതോടൊപ്പം തന്നെ എല്ലാം ലാൻഡിലൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് രാവിലെ കാലങ്ങളിൽ വളരെയധികം സണ്ണിൻ്റെ സഹായത്താൽ, അതായത് സൂര്യപ്രകാശം ഏറ്റുകൊണ്ട് വളരെ തിളങ്ങിയാണ് നിൽക്കുന്നത്. അതായത് രാത്രികാലങ്ങളിലാണ് സിറ്റി ലൈഫിൽ, അതായത് സിറ്റിയിലുള്ള ആളുകളുടെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നത് എന്നും, പകൽ സമയത്ത് എല്ലാവരും മാന്യന്മാരായിട്ടാണ് നിലനിൽക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പോയത്തിലൂടെ പറയുന്നത്. ഹാർലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്കിൻ്റെ ഒരു നൈബർഹുഡാണ്, മൻഹാട്ടനിലുള്ള ഒരു സിറ്റിയാണ് ആക്ച്വലി ഹാർലം. ഹാർലത്തിലായിരുന്നു 1920 ആ കാലഘട്ടത്തിൽ മേജറായിട്ട് ആഫ്രിക്കൻ അമേരിക്കൻ ആളുകളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ കൾച്ചർ, അവരുടെ ബിസിനസ് സെൻറ്റർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതലും നിലകൊണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഹാർലത്തിലായിരുന്നു. അദ്ദേഹം നമ്മളോട് കോൺ സ്പ്രിംഗിങ് ഫ്രം ദ പേയ്മെൻറ്റ്സ് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹം പറയുന്നത് ആഫ്രിക്കയും അമേരിക്കയും തമ്മിലുള്ള ഒരു മാരേജിനെ കുറിച്ചാണ്. വൈറ്റ് റമ്മിനെയും ബ്ലാക്ക് മിൽക്കിനെയും കൂടെ അസിമിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹാർലത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ അവർ ഉപയോഗിച്ചിട്ടുള്ള മാസ്ക് എന്ന് പറഞ്ഞാൽ വളരെ ഫാബുലസ് ആയിട്ടുള്ള മാസ്കാണെന്നും, അതുകൊണ്ട് തന്നെ അമേരിക്കൻസിൽ നിന്നും ആഫ്രിക്കൻസിനെ ഒരിക്കലും തന്നെ ദൂരത്താക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കില്ല, ഈ ഒരു മാസ്കിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ദ മാസ്ക് അഡോൺഡ് ആർ ഫാബുലസ് മാസ്ക് ആസ് വൺ കനോട്ട് ടെൽ അബൌട്ട് ദ ആഫ്രിക്കൻ ഫ്രം ദ അമേരിക്കൻ എന്നാണ് പറയുന്നത്.
പിന്നീട് അദ്ദേഹം ഗബ്രിയൽ ഒഖേറയുടെ മിസ്റ്റിക് ഡ്രമ്മിലുള്ള ആ ഒരു ടോം ടോം സൗണ്ട് ഉണ്ട്, ആഫ്രിക്കൻ കൾച്ചറിനെയും ആഫ്രിക്കൻ ട്രഡീഷണൽ ലൈഫിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ടോം ടോം സൗണ്ടിനെ കുറിച്ച് അദ്ദേഹം ഇതിൽ ആ ഒരു ഡ്രം ബീറ്റിനെ കുറിച്ച് അദ്ദേഹം നമ്മളോട് ഇവിടെ പറയുന്നുണ്ട്. ഇത് ഒരു സ്പിരിച്വൽ പൾസാണ് കാണിക്കുന്നത്, അതായത് ആഫ്രിക്കൻ ട്രഡീഷണൽ ലൈഫിൻ്റെ ഒരു സ്പിരിച്വൽ പൾസിനെ കാണിക്കുന്നതാണ് ആക്ച്വലി ഈ ഒരു ഡ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമ്മളോട് ശങ്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു റീകൺസിലിയേഷൻ ആണ് നമുക്ക് വേണ്ടത് എന്നും, അതെന്ന് പറഞ്ഞാൽ വൈൽഡ് ആനിമൽ ആയിട്ടുള്ള ലയണും ഡൊമസ്റ്റിക് ആനിമൽ ആയിട്ടുള്ള ബുള്ളും വെജിറ്റേറ്റീവ് വേൾഡിലുള്ള ട്രീസും ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്നായിട്ട് നിൽക്കണം എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ലൈഫിനെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്ത ഒരു യാത്രയാണ് നമ്മൾക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ഒരു ഫാസ്റ്റ് ഫോർവേഡിംഗ് ലൈഫിൽ അതിൻ്റെ അർത്ഥത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കൺട്രി തന്നെയാണ്. കാരണം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഹിസ്റ്ററിയോ ഒരു റൂട്ടോ ഒരു ട്രഡീഷനോ ഒന്നും തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ നിറഞ്ഞ ഒരു കാലഘട്ടമാണെന്നും, ഇവിടെ ട്രൂ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കാറില്ല എന്നും, ജീവിതത്തിന് ഒരു യഥാർത്ഥ പർപ്പസ് ഇല്ല എന്നും, എല്ലാം സ്റ്റീൽ ആർട്ടിക്കുലേഷൻസിൽ ഒതുങ്ങിയിരിക്കുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യവും ഇല്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു പർപ്പസ് ഉണ്ടാവില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല എന്നും, എല്ലാം ഈ ഒരു മോഡേൺ വേൾഡിൻ്റെ ആ ഒരു ആർട്ടിക്കുലേഷൻ സ്റ്റീൽ ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിസിക്കാലിറ്റിയിൽ മതിമറഞ്ഞു പോയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇവിടെ സ്റ്റൈൽ ആർട്ടിക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് ഫുള്ള് പൊല്യൂഷൻ നിറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് നേച്ചറിനോടൊന്നും അല്ലെങ്കിൽ ഗോഡിനോടും സ്പിരിച്വാലിറ്റിയോടൊന്നും ആർക്കും ഒരു താല്പര്യവുമില്ല, എല്ലാവരും ആ ഒരു ഫിസിക്കാലിറ്റിയിൽ മാത്രമാണ് വിശ്വസിച്ച് മുന്നേറുന്നത് എന്നാണ് പറയുന്നത്. അതായത് എല്ലാവരും ഒരു മെക്കാനിക്കൽ ലൈഫാണ് കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ സ്റ്റീൽ ആർട്ടിക്കുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോളനൈസേഴ്സിനെ ആയിരിക്കാം. കോളനൈസേഴ്സ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, കോളനൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ നിയന്ത്രിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. അപ്പോൾ അവരുടെ കാര്യത്തെ ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്ലാക്ക് ബ്ലഡിനോട് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാനാണ് അവസാനമായിട്ട് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് കുറച്ച് മീനിങ്ങും ലൈഫും ഒക്കെ പകരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്ലാക്ക് കൾച്ചർ, അതായത് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഹിസ്റ്ററിയോ ഒരു കൾച്ചറോ ട്രഡീഷനോ മിത്തോ ഒന്നും തന്നെ ഇല്ല എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അത് സംശയമാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ബ്ലാക്സിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു ബ്ലഡ് ബ്ലാക്ക് ബ്ലഡിനോട്, അതായത് ആഫ്രിക്കൻ ബ്ലഡിനോട് ഇവർക്കിടയിൽ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥം പകരാനാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഓയിൽ ഓഫ് ലൈഫ് എന്നതുകൊണ്ടാണ് ആഫ്രിക്കൻ അമേരിക്കൻസിനോട് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതായത് നമുക്കറിയാം ബ്ലഡ് എന്ന് പറഞ്ഞാൽ അത് റെഡാണ് കളറ്, അതുകൊണ്ട് തന്നെ അതൊരു യൂണിവേഴ്സൽ കളറാണ്. പക്ഷേ ഇവിടെ നമ്മുടെ പോയിട്ട് പറയുന്നത് ബ്ലാക്ക് ബ്ലഡ് എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ബ്ലാക്ക് പീപ്പിളിനോട് ഇവിടെ ഇവരുടെ ഇടയിൽ ചില മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പോയം അവസാനിപ്പിക്കുന്നത്. അതായത് നമുക്ക് മൊത്തമായിട്ടും ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റുന്നത് ഒരു മെക്കാനിക്കൽ ലൈഫ് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളെയാണ്, ന്യൂയോർക്കിലുള്ള അത്തരത്തിലുള്ള ആളുകളെയാണ് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഈ മെക്കാനിക്കൽ ലൈഫിൽ നിന്നൊക്കെ ആളുകൾ ഒഴിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹൈജീനിക്കായിട്ടുള്ള ഒരു ലവിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും ആരും ആരോടും ഒരു കടമയും ഒരു കാര്യങ്ങളും ചെയ്യാതെ എന്തിനോ വേണ്ടിയാണ് ഇവിടെ ഇവർ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഒരു റോബോട്ട് എങ്ങനെയാണോ ജീവിക്കുന്നത്, അതിനെ പ്രോഗ്രാം ചെയ്യുന്നത് പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഓഫീസ്, ജോലി, അവനവൻ്റെ ഇഷ്ടങ്ങൾ, അത് ക്ലബ്ബാണെങ്കിൽ വൈറ്റ് റമ്മ് അല്ലെങ്കിൽ ക്ലബ്ബാണെങ്കിൽ ക്ലബ്ബ്, അങ്ങനെ എൻജോയ്മെൻറ്റ് മാത്രമുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആഫ്രിക്കൻ ആളുകളോട് പറയുന്നത് ഇവർക്കിടയിലേക്ക് കുറച്ച് ഓയിലായിട്ട് ആക്ട് ചെയ്യാനും അതേപോലെ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇവരോട് മടങ്ങി പോകാനും ഗോഡിലേക്ക് ഗോഡിൻ്റെ സയൻസിനെയെല്ലാം കണ്ടുകൊണ്ട് അതിലേക്ക്, അതായത് ഗോഡിലേക്ക് തിരിച്ചു പോകണം, സ്പിരിച്വാലിറ്റി അറ്റൈൻ ചെയ്യണം എന്ന രീതിയിൽ അവസാനമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഈ ന്യൂയോർക്ക് സിറ്റിയുടെ ഈ ഒരു ഫിസിക്കാലിറ്റിയും ഈ ഒരു ഭംഗിയും എല്ലാം കണ്ട് ആസ്വദിച്ച് മതിമറഞ്ഞ് ജീവിക്കാതെ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയോട്, അതായത് ഹാർലത്തിൽ ജീവിക്കുന്ന ബ്ലാക്ക് കമ്മ്യൂണിറ്റിയോട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കൾച്ചറിലേക്കോ നിങ്ങളുടെ ആ ഒരു ട്രഡീഷനിലേക്കും മടങ്ങി പോകൂ എന്നും, എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു സ്പിരിച്വാലിറ്റിയെ തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ ഒരു പോയം അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആഫ്രിക്കയെ ഗ്ലോറിഫൈ ചെയ്യാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വെസ്റ്റേൺ സിവിലൈസേഷനെ ക്രിറ്റിസൈസ് ചെയ്യുകയാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ ചെയ്യുന്നത്. അതായത് അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫ്യൂച്ചർ ആഫ്രിക്കയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ആഫ്രിക്കൻ പീപ്പിളിനെ കുറിച്ചാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസ്പെറസ് വേ ഓഫ് ലിവിങ് ഓഫ് ആഫ്രിക്കൻ പീപ്പിളിനെയാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആഫ്രിക്കൻ അമേരിക്കൻസിനെയാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ആഫ്രിക്കൻ അമേരിക്കൻസ് ന്യൂയോർക്ക് സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അവർ ഇതിലൊക്കെ മതി മറന്നുകൊണ്ട് തൻ്റെ കൾച്ചറിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു നമുക്ക് കിട്ടുന്ന ആ ഒരു അവസരങ്ങളിലേക്ക് അവർ വഴുതി വീണുകൊണ്ടിരിക്കുകയാണെന്നും അതൊക്കെ മറന്നുകൊണ്ട് തിരിച്ച് തങ്ങളുടെ കൾച്ചറിലേക്കും ട്രഡീഷനിലേക്കും ഒക്കെ വന്നുകൊണ്ട് ദൈവത്തെ അനുസ്മരിച്ചുകൊണ്ട് ജീവിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലേക്ക് പറയുന്നത്. ആരായാലും ന്യൂയോർക്കിൽ വന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ഭംഗി കണ്ട് അതിൽ മതി മറന്നു പോകുമെന്നും പക്ഷേ റിയാലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ നമ്മളോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ന്യൂയോർക്ക് പോയത്തിൻ്റെ ഒരു ഷോർട്ട് സമറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.